നമസ്കാരം ഒരിക്കലും ഗതിമാറാത്ത നയൽ ഭൂമിക്കിടയിൽ മുന്നൂറ് ലക്ഷം വർഷത്തെ നിഗൂഢത ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നദികളിലൊന്നാണ് നയൽ നദി മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഈ നദിക്ക് ഒട്ടനവധി വർഷത്തെ പഴക്കവും അത്ര തന്നെ പാരിസ്ഥിതിക പ്രാധാന്യവുമുണ്ട് എന്നാൽ മറ്റ് മഹാനദികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടി നയലിനുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഗതിമാറി ഒഴുകിയിട്ടില്ല ഈ നദി എന്നതാണ് ഈ പ്രത്യേകത പക്ഷേ നയലിന്റെ ഈ പ്രത്യേകതയ്ക്ക് പിന്നിലെ കാരണം ഇത്രനാളും അജ്ഞാതമായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു പഠനം ഈ രഹസ്യം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റെല്ലാ പുരാതന നദികളും കാലത്തിനൊപ്പം ദിശയും മാറ്റിയപ്പോൾ നയൽ മാത്രം എന്തുകൊണ്ട് മുന്നൂറ് ലക്ഷം വർഷമായി ഒരേ ദിശയിൽ ഒരേ പാതയിൽ ഒഴുകുന്നു എന്ന് ഈ പഠനം വിശദീകരിക്കുന്നു നയൽ നദി ഒഴുകുന്ന അതേ ദിശയിൽ ഭൂമിക്കിടയിലായി കൺവെയർ ബെൽറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മാൻഡലിൻ്റെ ഭാഗമുണ്ടെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് ഈ മാൻഡൽ ഭാഗത്തിന് ഒരുപക്ഷെ നദിയുടെ ഉത്ഭവവുമായി പോലും ബന്ധമുണ്ടായിരിക്കും എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം കൺവെഷൻ സെൽ എന്ന് വിളിക്കുന്ന ഈ മാൻഡൽ ഭാഗമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നയൽ ദിശ മാറി മാറിയൊഴുകാത്തതിന് കാരണമെന്നും ഇവർ പറയുന്നു നയലിൻ്റെ പ്രായം ആറ് ദശലക്ഷം വർഷം മാത്രമാണെന്ന ആശയത്തെയും തള്ളിക്കളയുന്ന ചില തെളിവുകൾ ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആശയം അനുസരിച്ച് അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ആഫ്രിക്കയിലൂടെ ഒഴുകിയിരുന്ന ഒരു ചെറു വികസിച്ചാണ് പിന്നീട് നൈലായി മാറിയത് എന്നാൽ ഈ നിരീക്ഷണം തെറ്റാണെന്നും പുതിയ പഠനം തെളിവുകൾ നിരത്തി വാദിക്കുന്നു നൈലിന് മുന്നൂറ് ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന നിരീക്ഷണം പുതിയതല്ല എന്നാൽ ഈ നിരീക്ഷണത്തിന് കൂടുതൽ ബലം നൽകുന്ന ചില കണ്ടെത്തലുകളാണ് പുതിയ പഠനം പങ്കുവയ്ക്കുന്നത് ഇത്യോപ്യയിൽ കാണപ്പെടുന്ന സവിശേഷ വിഭാഗത്തിൽപ്പെട്ട അഗ്നിപർവ്വത പാറകളുടെ അതേ അംശങ്ങൾ നൈൽ സമതലത്തിലൂടെ നമുക്ക് കാണാം ഭൂമിയുടെ ബാൻഡലിലുണ്ടായ മാറ്റങ്ങളാണ് ഇത്യോപ്യയിലെ പർവ്വത മേഖല ഉരുളെടുക്കാൻ കാരണമായത് ഈ പർവ്വത മേഖലയുടെ ഉദയം സൃഷ്ടിച്ച ചെരുവ് നൈലിൻ്റെ മെഡിറ്ററേനിയൻ വരെയുള്ള സഞ്ചാരപാതയിലുടനീളമുണ്ട് ഈ ചെരുവാണ് നൈലിൻ്റെ ദിശ മാറ്റാതെ നോക്കുന്നതെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഈ പർവ്വത മേഖല സഞ്ചാരപാതയിലുടനീളം സൃഷ്ടിക്കുന്ന തടസ്സമില്ലാതിരുന്നെങ്കിൽ നൈൽ വളരെ പണ്ടേ പലകുരു ദിശ മാറിയനെയെന്നും ഗവേഷകർ പറയുന്നു നൈലിന്റെ ദിശയെക്കുറിച്ച് കണ്ടെത്താൻ സഹായിച്ചതിന് പുറമെ മറ്റൊരു നിർണായക വിവരം കൂടി ഈ പഠനം വെളിപ്പെടുത്തുന്നുണ്ട് ഭൂമിയുടെ ഉൾപ്പാളിയായ മാൻഡലിന്റെ സംഭവിക്കുന്ന നേരിയ മാറ്റങ്ങൾ പോലും എങ്ങനെ പുറമെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാകാൻ നയലിൻ്റെ ഉദാഹരണം സഹായിക്കുന്നു കൂടാതെ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ നദികൾ എങ്ങനെ സഹായകരമാകുന്നു എന്നതിനൂടി തെളിവാണ് നയലിനെ സംബന്ധിച്ച പുതിയ കണ്ടെത്തലുകൾ ടെക്സാസ് സർവകലാശാലയിലെ ഗവേഷകനായ ക്ലോഡിയോ ഫാസെണ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നൈലൻ ദിശമാറ്റത്തെ സംബന്ധിച്ച പുതിയ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് യാങ്സെ കോങ്ക ആമസോൺ തുടങ്ങി ലോകത്ത് മറ്റ് വൻ നദികളിലെല്ലാം സമാനമായ പഠനം നടത്താനൊരുങ്ങുകയാണ് ഇപ്പോൾ ഗവേഷക സംഘം വെബ് ഡെസ്ക് ഈ ന്യൂസ്